വെക്റ്റേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂട്ടീവാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഒരു വെക്റ്റർ എ, വേറെ വെക്റ്റർ ബി. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള വെക്റ്റർ ഇതെന്ന് പറയുന്നത്, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വെക്റ്റർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ആയിരിക്കും. അപ്പോൾ ഈ അസോസിയേറ്റീവ് ലോ, അല്ല ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പറയുന്നത് എന്താ വെച്ചാൽ, ഈ എ പ്ലസ് ബി അതിൻ്റെ കൂടെ ഒരു കെ സ്കെയിലെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിരിക്കാം. അപ്പോൾ അത് എന്ന് പറയുന്നത് കെ ഇൻറ്റു എ പ്ലസ് കെ ഇൻറ്റു ബി ആയിരിക്കും. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അതായത് നമ്മൾ ഈ എ പ്ലസ് ബി ഒരു കെ വെച്ചിട്ട് ഒരു വെക്റ്റർ നമ്മൾ ഉണ്ടാക്കിയിരിക്കുക. ആ വെക്റ്റർ എന്ന് പറയുന്നത് ഈ എൻ്റെ കൂടെ കെ മൾട്ടിപ്ലൈ ചെയ്തതും ബീൻ്റെ കൂടെ കെ മൾട്ടിപ്ലൈ ചെയ്തതും വെക്റ്റർ വെക്റ്ററിൻ്റെ സമ്മായിരിക്കും. അപ്പോൾ ബാക്കിയുള്ളത് ഇത് ഒബ്വിയസ് അല്ല, കാരണം മറ്റേതിൻ്റെ കമ്മ്യൂട്ടേറ്റീവ് ലോയും ബാക്കിയുള്ള ലോയൊന്നും ആവുന്നില്ല, ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ രണ്ട് വെക്റ്റേഴ്സ് എടുക്കുകയാണ്, ഇത് രണ്ടും എന്താ പറയുക 90 degrees അപ്പാർട്ടാണ്. അപ്പോൾ ഇത് എ, ഇത് ബി ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എ പ്ലസ് ബി ആണ്. അപ്പോൾ നമ്മൾ ഈ എയിനെ നമ്മളിപ്പോൾ ഇരട്ടിയാക്കാൻ പോയിരിക്കും. അപ്പോൾ ഇതാണ് എയിനെ നമ്മൾ ഇരട്ടിയാക്കി. അപ്പോൾ ടോട്ടൽ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇത് 2a ആണ്. 2 times വെക്റ്റർ എ ആണ് ഇത്. അതുപോലെ നമ്മൾ ഇതിനെ ബീനെ ഇരട്ടിയാക്കി. അപ്പോൾ ഇതെന്ന് പറയുന്നത് 2b ആണ്. ഓക്കെ, അപ്പോൾ ഈ വെക്റ്റർ എന്ന് പറയുന്നത്, അതായത് ഈ വെക്റ്റർ എന്ന് പറയുന്നത് 2a + 2b ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, 2a + 2b എന്ന് പറയുന്നത് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, അത് 2a + b ആയിരിക്കണം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കൂ, ഇത് ഇവിടെ റൈറ്റ് ആംഗിൾ ആണ്, ഇത് 90 degrees ആണ്, ഇത് 90 degrees ആണ്. അപ്പോൾ ഈ ആംഗിൾ നമ്മളൊരു ഈ ഒരു ട്രയാംഗിളും അതുപോലെ ഈ ഒരു ട്രയാംഗിളും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് രണ്ട് സിമിലറാണ്, കാരണം ഈ ആംഗിളും ഈ ആംഗിളും സെയിമാണ്, ഈ ആംഗിളും ഈ ആംഗിളും സെയിമാണ്. അപ്പോൾ ബി ബൈ എ എന്ന് പറയുന്നത് അല്ല, എന്താ പറയുക, ബി ബൈ 2b / b എന്ന് പറയുന്നതും 2a / a എന്ന് പറയുന്നതും സെയിം ആണ്. അതെന്ന് പറയുന്നത് 2 ആണ്. അതുപോലെ തന്നെ 2a (2×a+b) നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ 2×a+b 2a പ്ലസ് 2b / a+b എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, അതിനർത്ഥം 2×a+b എന്ന് പറയുന്നത് 2a + 2b ആയിരിക്കും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഇനിയിപ്പോൾ 90 degrees നമ്മൾ പ്രൂവ് ചെയ്തത്, പക്ഷേ 90 degrees ആവണമെന്നില്ല, വ്യത്യസ്ത ചിലപ്പോൾ ഇങ്ങനെ ഒരു ആംഗിളിലായിരിക്കാം. അപ്പോൾ ഇത് എയും ഇത് ബിയും ആണെങ്കിൽ, ഓക്കെ ഇത് a + b ആണ്. അപ്പോൾ നമ്മൾ എന്നെ നീട്ടി വരച്ചു. അപ്പോൾ ഇത് ഈ വെക്റ്റർ എന്ന് പറയുന്നത് 2a, ഈ വെക്റ്റർ എന്ന് പറയുന്നത് 2b. അപ്പോൾ ഇതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞ് നോക്കുകയാണെങ്കിൽ ഇത് രണ്ട് ആംഗിൾ, ഈ രണ്ട് ആംഗിൾസ് ഈക്വലാണ്. അതുപോലെ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വലാണ്, കാരണം ഈ വെക്ടറിനോട് സ്കെയിലോട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് എൻ്റെ ഡയറക്ഷൻ മാറില്ല. അപ്പോൾ ഈ ആംഗിളും സെയിമാണ്. അപ്പോൾ ഇത് ഈ രണ്ട് ആംഗിളും ഒരു ആംഗിളും രണ്ട് ആംഗിൾ സെയിമാണ്, മൂന്നാമത്തെ ആംഗിളും സെയിമാണ്. അപ്പോൾ സിമിലറാണ്. അപ്പോൾ b/a എന്ന് പറയുന്നതും, അതായത് അല്ല b/2b എന്ന് പറയുന്നതും 2a/a എന്ന് പറയുന്നതും 2 ആണ്. അതുപോലെ തന്നെ 2a, അതുപോലെ തന്നെ എന്താണ് 2a + 2b / a+b എന്ന് പറയുന്നത് 2 ആണ്. അതിനർത്ഥം 2×a+b എന്ന് പറയുന്നത് 2a+b ആണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ 2 ആണ് എടുത്തത്, അതുപോലെ ഏതെടുത്താലും ഇത് സെയിം ആയിട്ട് വരും.